പായം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തോടുകളിൽ തടയണ നിർമ്മിച്ചു. തടയണ നിർമ്മാണത്തിന്റെ പായം പഞ്ചായത്ത് തല ഉദ്ഘാടനം വാണിപ്പൊയ്യൽ തോട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി നിർവഹിച്ചു. വേനൽക്കാലത്തുണ്ടാവുന്ന കുടിവെള്ളക്ഷാമം തടയുന്നതിനും കൃഷിക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുന്നതിനും വേണ്ടിയാണ് തോടുകളിൽ തടയണകൾ നിർമ്മിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് പായം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ തോടുകളിൽ തടയണകൾ നിർമ്മിച്ചത്. ഇതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് പായം വാണിപ്പൊയ്യൽ തോട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി നിർവഹിച്ചത്. വാർഡ് കൌൺസിലർ പി പങ്കജാക്ഷി അധ്യക്ഷയായി. വിജയലക്ഷ്മി, കെ ടി കോമളവല്ലി, പി രസിന്ദ് എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ വർഷവും നമ്മൾ ഡിസംബർ മാസത്തോടുകൂടിയാണ് തടയണ നിർമ്മിക്കാൻ ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ ഈ വർഷം നമുക്കറിയാം, നമ്മൾ കുറച്ച് താമസിച്ച് പോയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഈ ഒരു വർഷം, ഈ മാസം തന്നെ, അല്ല ഇന്ന് എല്ലാ വാർഡിലും നമ്മൾ ഈ തടയണ നിർമ്മാണം നമ്മൾ നടത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ കുടിവെള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാനും അതുപോലെ ജലസേചന ആവശ്യങ്ങൾക്കുള്ള വെള്ളമെല്ലാം നമുക്ക് ഈ ഇങ്ങനെയുള്ള തടയണ നിർമ്മാണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. തടയണ നിർമ്മിക്കുന്നതോടൊപ്പം നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്ത് പരിധിയിലുള്ള പ്രദേശങ്ങളിലെല്ലാം ജലനിരപ്പ് ഭൂഗർഭജലത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേനൽക്കാലമാകുമ്പോൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കുടിവെള്ള ക്ഷാമം ഉണ്ടാകുന്ന പ്രദേശങ്ങളിലെല്ലാം നമുക്കതെല്ലാം ഒരു പരിധിവരെ അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും നമുക്കറിയാം, നമ്മുടെ ഭരണസമിതി വന്ന ഉടനെ തന്നെ 10-15 സ്ഥലത്തോളം നമ്മൾ കുടിവെള്ളം വണ്ടികളിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ വർഷം അത് 1-2 സ്ഥലത്താക്കി ചുരുങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഏറ്റെടുത്ത പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രവർത്തനം വിജയിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും നമുക്ക് ഈ ഇന്നത്തെ ഈ ജനകീയ തടയണ നിർമ്മാണം നമ്മളെ 18 വാർഡിലും നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല വെള്ളം, ശുദ്ധമായ വെള്ളം നമുക്ക് നമ്മുടെ വീടുകളിലെല്ലാം, കിണറ്റിലെല്ലാം ഇതുപോലെ തടയണ നിർമ്മിക്കുന്നതോടൊപ്പം ഭൂഗർഭജലത്തിലെ വെള്ളം വർദ്ധിക്കുന്നത് ഭാഗമായി നമ്മുടെ കിണറിലെല്ലാം വെള്ളം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും.